ബഹുമാനപ്പെട്ട സദസ്സിന് വന്ദനം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ കുറിച്ചാണ്. അദ്ദേഹം കേരളത്തിലെ മികച്ച പ്രാസംഗികനായിരുന്നു. അദ്ദേഹം സാഹിത്യ വിമർശകനും പിന്നെ വിദ്യാഭ്യാസ ചിന്തകനുമായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1926 May 12 അദ്ദേഹം പ്രൈമറി വിദ്യാലയം മുതൽ യൂണിവേഴ്സിറ്റി വരെ അദ്ദേഹം അധ്യാപകനായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചെയർമാനുമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം രചിച്ച ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് തത്വമസി. പിന്നെ അദ്ദേഹം പ്രസംഗത്തിലൂടെയായിരുന്നു അദ്ദേഹം ആളെ കയ്യിലെടുത്തത്. അദ്ദേഹം 35-ലധികം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. പിന്നെ അദ്ദേഹം കൗൺസിലറുമായിരുന്നു. പിന്നെ അദ്ദേഹം ഗാന്ധിയനും പിന്നെ ഒരു ഗവേഷകനും അദ്ദേഹം പ്രസിദ്ധനായിരുന്നു. അദ്ദേഹം 2012 ഒരു അസുഖത്തെ തുടർന്നായിരുന്നു മരണപ്പെട്ടത്. പിന്നെ അദ്ദേഹം 20 ഗാന്ധിയെ സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം ഡൽഹിയിൽ ഒരു ജോലിക്കായി അന്വേഷിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഗാന്ധിയെ കാണാൻ പോയത്. അദ്ദേഹം അപ്പോഴെല്ലാം വളരെ പ്രശസ്തനായൊരു പ്രാസംഗികനായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി സ്വീകരിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കോൺഗ്രസ് ആയി മരിക്കണമെന്ന്. പക്ഷേ അദ്ദേഹം പിന്നീട് പറഞ്ഞു, പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് മരിച്ചു പോയല്ലോ. അദ്ദേഹം വാണിജ്യശാസ്ത്രം ബിരുദം നേടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം BEd കഴിയുകയും അധ്യാപകനുള്ള പരിശീലനം കഴിയുകയും ചെയ്തു. പിന്നെ കണ്ണൂരിലെ ഒരു വിദ്യാലയത്തിൽ അദ്ദേഹം അധ്യാപകനായി ജോലിക്ക് ചേർന്നു. അദ്ദേഹം നിരവധി കൃതികളുടെ പത്രാധിപനായിരുന്നു. അദ്ദേഹത്തിന് കണ്ണൂരിലെ ബാങ്കിൽ ഒരു ജോലി കിട്ടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിനോടുള്ള ഇഷ്ടം കാരണം ആ ജോലി രാജിവെച്ചു. അദ്ദേഹം ഒരു ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം മലയാളം വിഭാഗം മേധാവിയും പ്രൊഫസറുമായിരുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ നിർത്തുന്നു. നന്ദി.